വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ്. സോ നമ്മുടെ കണ്ടന്റ് എന്താന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, മുൻകൂട്ടി ഞാൻ നിങ്ങൾക്ക് അറിയിപ്പ് തന്നായിരുന്നു വീഡിയോ എന്താണെന്ന്. അത് മാത്രമല്ല, ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഇന്നലെയാണ് എനേബിൾ ആയത്, വേറെ സന്തോഷമാണ്. അപ്പോൾ അതും കൂടി നിങ്ങളോട് പറയുകയാണ്. അപ്പം എല്ലാവരും, ഞാൻ എപ്പം നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും അറിയിപ്പുണ്ടെങ്കിൽ ഞാൻ അതിനകത്തെടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾ പോവുക, ചെക്കൗട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്ര പറയുന്നവർക്ക് ഒരു കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ദുൽഖർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന കാര്യം ഒന്ന് ചിന്തിക്കുക. ദുൽഖർ മെസ്സേജ് തന്നിരിക്കുക, റിപ്ലൈ തരുന്നതാണ്. ബട്ട് ഫേക്ക് ആണ്. എന്നാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവായിട്ട് വീഡിയോ ഇടാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രശസ്തമാവാം എന്നാണ് ഞാൻ പറയുന്നത്, എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം ദുൽഖർ മാത്രമല്ല, എല്ലാ ആക്ടേഴ്സും ആക്ട്രസ്സും നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. കാരണം ആ രീതി നമുക്കാക്കാൻ പറ്റും. സോ എങ്ങനെയാണ് സംഭവം, അതിനായിട്ടൊരു ആപ്പിൻ്റെ കാര്യമുണ്ട്. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്പിൻ്റെ യൂസേ ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റൂല. സോ നമുക്ക് നേരെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെസ്സേജ് സെറ്റ് ആക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും നേരെ വീട്ടിലേക്ക് പോവാ, സ്കിപ്പ് ചെയ്യരുത്. കേശപാണ്ഡി ഇതാണ് ആപ്പ്, ഫൺ ഇൻസ്റ്റ എന്നാണ് ആപ്പിൻ്റെ പേര്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റും മെസ്സേജിൻ്റെ ചിഹ്നം. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനത് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ദുൽഖർ സൽമാൻ്റെ ചാറ്റ് ഞാൻ കാണിക്കുക. അപ്പോൾ ഇങ്ങോട്ട് റിപ്ലൈ വന്നതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നമുക്കൊരു പ്ലസ് ചിഹ്നം കാണാം, അവിടെ ക്രിയേറ്റ് കോൺടാക്റ്റ് ഉണ്ടാവും. അതിൽ ഞെക്കുക. അതിൽ ഞെക്കിയതിന് ശേഷം യൂസറിൻ്റെ പേരടിക്കുക, ആരെയാണോ വേണ്ടത്. ഇപ്പം ഞാൻ നമ്മുടെ സണ്ണീവേൻ്റെ അക്കൗണ്ടാണ് അതിനകത്ത് ഓണാക്കാൻ പോകുന്നത്. ഒറിജിനൽ അക്കൗണ്ട് അല്ല, നമ്മൾ ഫേക്ക് ഓണാക്കിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് സ്പെല്ലിംഗ് എല്ലാവരും നോക്കി അടിക്കുക. മിസ്റ്റേക്ക് ഉണ്ടായാൽ മറ്റുള്ളവർക്ക് ഡൗട്ട് അടിക്കും, അവരപ്പോഴേ വിചാരിക്കും ഫേക്കാണ്, അല്ല അവർക്ക് ഷുവർ ആവും. അപ്പം സെക്കൻഡ് നെയിം, അതായത് സർനെയിം സണ്ണി എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുക, എന്നിട്ട് സേവ് അടിക്കുക. ഓ സോറി, ഞാൻ പ്രൊഫൈൽ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം അവിടെ ഞെക്ക്, നമ്മൾ അതിൻ്റെ അവിടെ ഞെക്ക്, എന്നിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും പ്രൊഫൈലിൻ്റെ ചിഹ്നം. അവിടെ ഗാലറിയിൽ നിന്ന് നമ്മളത് സ്ക്രീൻഷോട്ട് എടുക്കുക. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ആ ഫോട്ടോ ഓൺ ആക്കുക. എന്നിട്ട് ഇത് നമ്മൾ മിനിമൈസ് ചെയ്തുകൊണ്ട് കറക്റ്റ് പ്രൊഫൈലിൽ കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ ഇത്രയും വെക്കേണ്ട, ഇതിലും പൊടിയായിട്ടാണ് നിങ്ങൾ വെക്കേണ്ടത്. കറക്റ്റായിട്ട് വന്നുകൊള്ളും, ഇതിലും പൊടിയായിട്ട് വെക്കുക. എന്നിട്ട് വരുന്നതായിരിക്കും. എന്നിട്ട് അവിടെ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ആദ്യം മൂന്നാല് ഹായ് ടൈപ്പ് ചെയ്തിടുക അവിടെ. അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് രണ്ട് ഹായ് ടൈപ്പ് ചെയ്യുകയാണ്. ഒരു ഹായ് ഹലോ ടൈപ്പ് ചെയ്തിട്ട് അവിടെ ഐ ബട്ടനെ ഞെക്ക് ചെയ്തിട്ട് ഓട്ടോ റിപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾ ഹായ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇങ്ങോട്ട് വരേണ്ട എന്ത് മെസ്സേജാണ് അതവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റിപ്ലൈ വരേണ്ടത് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നങ്ങോട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ തിരിച്ച് അതിൻ്റെ ഒന്നാമത്തെ റിപ്ലൈ ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഹലോ എന്ന് ടൈപ്പ് ചെയ്തു ഞാനവിടെ. അപ്പോൾ ഇങ്ങോട്ട് വരും ഹായ് എന്ന്. അപ്പോൾ രണ്ടാമത് ടൈപ്പ് ചെയ്തത് വേറെ എന്തോ ആണ്, ഓർക്കുന്നില്ല. അപ്പോൾ അവിടെ താങ്ക് യു ഫോർ റിപ്ലൈ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം തിരിച്ച് റിപ്ലൈ വരും. ആ ഞാൻ മോനെ എന്നാണ് ടൈപ്പ് ചെയ്തത്. അപ്പോൾ ഇതാണ് സംഭവം, പക്ക പവറാണ്. ദുൽഖറിൻ്റെ എവിടെ കിടപ്പുണ്ട്, ഞാൻ ദുൽഖറിൻ്റെ ആണെങ്കിൽ നിങ്ങൾ ദുൽഖറിൻ്റെ ഇതുപോലെ ചെയ്യാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും, സംഭവം അടിപൊളിയാണ്, പൊളിയാണ്, പവർഫുൾ ആണ്. എല്ലാവരും പവർ കൊടുക്കുക സാധനത്തിന്. പവർ കൊടുത്ത് പവർ കൊടുത്ത് വീഡിയോയ്ക്ക് മാക്സിമം ഒരു 500 വ്യൂസെങ്കിലും ആക്കി തരിക പറ്റുമെങ്കിൽ. അപ്പോൾ ഇത്രയും പറയുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കുക, എന്തോ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അത്രേ പറയുന്നുള്ളൂ. അപ്പം വീഡിയോ എൻ്റെ അപ്പിയാണ്. നമ്മളൊരു പുതിയ മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പറ്റുമെങ്കിൽ ഒരു വ്ളോഗ് ഇടുന്നതായിരിക്കും അതിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഇടുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നും നിങ്ങൾക്ക് കൺഫേമാണ്, ഏതെങ്കിലും പറഞ്ഞ് ഞാൻ ഇട്ടിരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെല്ലാം വീഡിയോ കണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നു. അപ്പോൾ അല്ല, ഞാൻ നിങ്ങൾക്കൊരു ഒരു കാര്യം പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ തിരിച്ചൊരു ഗിഫ്റ്റ് ചെയ്യുക, ഗിഫ്റ്റല്ല ഒരു ഉപകാരം ചെയ്ത് തരിക, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.